ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ചസ് വേൾഡ്. അപ്പോൾ അതെ, എന്നും പോലെ ഇന്നൊരു വ്ളോഗാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ ബ്രെഡും മിൽക്ക് മെയ്ഡാണ് അതിൽ ഞാൻ സ്റ്റഫ് ചെയ്തത്. കുട്ടികൾക്ക് കൊടുക്കട്ടെ. ദോശ ഉണ്ടാക്കണം, കുറച്ച് സമയമായിട്ടാണ് ദോശ ആയത്. അതുകൊണ്ടാണ് ആദ്യമേ ബ്രെഡ് കൊടുത്തവരെ ഒന്ന് സെറ്റ് ചെയ്തത്. അപ്പോൾ കുറച്ച് നേരം വിശക്കില്ലല്ലോ. അപ്പോൾ ദോശ ചിക്കൻ കറി ആയിട്ട് ദോശ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കൻ ഏട്ടൻ വേഗം രാവിലെ തന്നെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ സവോളയും തക്കാളിയും ഒക്കെ നമുക്ക് വേഗം വേഗം റെഡിയാക്കണമല്ലോ. അപ്പോൾ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ സവോള കട്ടിങ്ങും ചെയ്യാണ്. ഒരു പണിയായിട്ടല്ല, രണ്ട് പണിയായിട്ടൊക്കെ വേഗം വേഗം ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ദോശ ചിക്കൻ കറി അറിയാലോ, കർക്കിടകം ഒന്നായിട്ട് നമ്മൾ ദോശയും ചിക്കൻ കറിയാണ്, നമ്മുടെ സംക്രാന്തിയാണ് എന്നൊക്കെ. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ്. ദോശ ഉണ്ടാക്കണേ ഉള്ളൂ. ചിക്കൻ കറി ആവുമ്പോൾ കുറച്ച് സമയമായി, ചിക്കൻ വാങ്ങിയിട്ട് വരുമ്പോഴേക്കും സമയമായല്ലോ. അപ്പോൾ അങ്ങനെ ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ്, ഇൻ്റാലിയം അല്ല, ഇരുമ്പാണ്. പക്ഷെ അത് തുരുമ്പൊന്നും അല്ല, അതിൻ്റെ കളറ് മാറ്റമാണ്. പക്ഷേ അതിൽ ഇങ്ങനെ ദോശയിലാവ് അങ്ങനെയൊന്നുമില്ല, കളറൊരു ചേഞ്ച് ദോശക്കല്ലിൽ, അല്ലാതെ വേറെ പ്രശ്നമൊന്നും അല്ലേ. അപ്പം ഞാനിങ്ങനെ സവോള കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കൻ ഏട്ടൻ കഴുകി തരാമെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ചിക്കൻ കഴുകി തരുമ്പോഴേക്കും കറിക്കുള്ളത് റെഡിയാക്കി കഴിഞ്ഞ് സവോളയൊക്കെ വഴിൻ്റെ എല്ലാം റെഡിയാക്കുമ്പോഴേക്കും നമുക്ക് ചിക്കൻ അതിലിട്ടാൽ മതിയല്ലോ. കുക്കറിലാണ് ചിക്കൻ വയ്ക്കുന്നത്, പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ദോശയ്ക്കും ചോറിനും എല്ലാം എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഉച്ചയ്ക്ക് ചോറാണ്, അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. ദോശയും ചിക്കനും മാവുണ്ടായിരുന്നു, പിന്നെ ഉച്ചയ്ക്കിലേക്കും ചോറ് മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഏട്ടൻ പിന്നെ ഈ വരും ഏട്ടൻ്റെ കൂടെ ചിക്കൻ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വരുക്കുട്ടിക്ക് എപ്പോഴും പോയ കാടമുട്ട, കാടക്കോഴി അതൊക്കെ ഭയങ്കര കാര്യമാണ്. വരുവിന് മാത്രമല്ല, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ വരൂ കാടയും കൂടെ വേണം പറഞ്ഞിട്ട് കാടക്കോഴിയും കൂടെ ഫ്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ അതൊക്കെ ക്ലീൻ ചെയ്ത് തരികയാണ്. കാടക്കോഴി ആദ്യം ക്ലീൻ ചെയ്ത് തന്നിട്ട് പിന്നെ അടുത്തത് ചിക്കൻ ക്ലീൻ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്താ ഇങ്ങനെ കട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റും ഒരുവിധമൊക്കെ അവർ കഴുകി തന്നിട്ടുണ്ടായിരുന്നു, എങ്കിലും നല്ലോണം കഴുകണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ കഴുകി തന്നു. അപ്പോൾ അതെ, ചിക്കൻ ഇപ്പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്, അതും കഴുകിത്തരാം പറഞ്ഞു. അപ്പോൾ അതാ ഞാൻ എന്നാൽ പിന്നെ സവോളയൊക്കെ വൈറ്റാലോ. അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്തില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ഓട്ടിച്ചെടുത്തതാണ്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു, പിന്നെ അതേ കറിവേപ്പിലേക്ക് ഇട്ടിട്ട് ഇതൊരു എല്ലാവർക്കും അറിയണതാണെന്ന് വിചാരിക്കണം, കുഞ്ഞു ടിപ്പ്. സവോള വഴറ്റിയെടുക്കാൻ ഒരുപാട് വഴറ്റാനുള്ള മടിയുള്ള ആൾക്കാരാണോ, ഇതാ ഒരു ടിപ്പ്, കുഞ്ഞു ടിപ്പ്. സവോള കുക്കറിലിട്ടിട്ട് ഒന്ന് ഒരു വിസിലെടുത്താൽ മതി, വേറൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഒരു ഇളക്കൽ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഇടാം, സവോള വഴറ്റി കിട്ടാൻ പെട്ടെന്ന് ഉപ്പിട്ടാലാവെന്ന് പറയണ്ടായിരുന്നല്ലോ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടും കൊണ്ട് കുക്കർ അടച്ചു വെച്ചു ഞാൻ. ഒറ്റ വിസിലെടുക്കുമ്പോഴേക്കും നമ്മുടെ സവോള അടിപൊളിയായി നന്നായി വഴണ്ട്, വേറെ വെള്ളമൊന്നും ഇല്ല, ആ എണ്ണയിൽ തന്നെ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ തക്കാളി ഒന്ന് കട്ട് ചെയ്ത് വെച്ചാൽ സവോളയാവുമ്പോൾ വഴണ്ട് ഒരു വിസിൽ വന്നതിന് ശേഷം പിന്നെ തക്കാളി ഇടാമല്ലോ. അപ്പോൾ ദാ ഒരു വിസിൽ വന്നിട്ടുണ്ട്, ഒരു വിസിൽ വന്ന് ഞാനിങ്ങനെ ഒന്ന് കുറച്ച് എയറൊന്ന് കളഞ്ഞു. അപ്പോൾ എയർ കളഞ്ഞ് ഞാൻ തുറന്നിട്ടുണ്ട്. ദാ സവോളയൊക്കെ നന്നായി വഴണ്ട് നന്നായി കുഴഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലി ഇട്ട് തക്കാളിയൊക്കെ ഇട്ട് നമ്മുടെ അടിപൊളി കുക്കർ ചിക്കൻ റെഡിയാണ്. ആവശ്യത്തിന് വന്നിട്ടേ ഉള്ളൂ, അല്ലാതെ വെന്ത് കുഴഞ്ഞു പോയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ദാ കഴുകി തന്ന ചിക്കൻ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് ചിക്കൻ ഞാൻ എടുത്തു വെച്ചു. എപ്പോഴും അറിയാലോ നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ ഇത് വേണ്ടല്ലോ. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്, ചിക്കൻ മസാല മാത്രം ഇട്ടിട്ടാണ് ഞാൻ എന്നും ചിക്കൻ വയ്ക്കാറ്.
എൻ്റെ ഫ്രണ്ട്സിന് അറിയുന്ന വിചാരിക്കണു. അപ്പോൾ ദേ ചിക്കൻ മസാല ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ഗ്രേവി വേണമല്ലോ ചോറിന്. അപ്പോൾ ദേ കുക്കർ മൂടി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണേയുള്ളൂ. ദോശയും നല്ല സോഫ്റ്റ് ദോശയും ചിക്കൻ കറിയും കൂട്ടി ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് ലഞ്ചിനുള്ള പരിപാടി. ചോറ് ചാങ്സനിൽ വെച്ചിട്ട് ഞാൻ കാടക്കോഴി ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കാടക്കോഴി ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ കറി ആയിട്ടുണ്ടല്ലോ, അപ്പോൾ കാടക്കോഴിയും ചിക്കൻ കറിയും അടിപൊളി. ചോറും വേറെ ഒന്നുമില്ല, ചിക്കൻ കറി ഉണ്ടെങ്കിൽ തന്നെ വേറെ കറികളൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ ചിക്കനൊക്കെ കഴിച്ച് ഒരു കുഞ്ഞു ഉച്ചയുറക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ചായക്ക് കടിയൊന്നുമില്ല. അപ്പോൾ ശരി, കുറച്ച് കടലമാവ് ഉണ്ടായിരുന്നു, എന്നാൽ ഒരു പക്കോട ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്നൊരു തട്ടിക്കൂട്ടൽ പക്കോട ഉണ്ടാക്കി. ചായയും ഒരു 5 മണി ആയിട്ടുണ്ട്. അപ്പോൾ ചായയും വെച്ചിട്ട് പക്കോട ഉണ്ടാക്കി കഴിഞ്ഞാൽ ചായക്ക് കടിയായല്ലോ, എണ്ണ ചൂടായോ നോക്കിയതാണ്. പക്കോടക്ക് കടലമാവും സവോളയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ചിക്കൻ മസാലയും, എന്തിനും ചിക്കൻ മസാല നല്ല ടേസ്റ്റാണ് ചിക്കൻ മസാലയൊക്കെ ഇട്ടാൽ, കുറച്ച് അരിപ്പൊടിയും അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ സാധാരണ നമ്മുടെ ചായക്കടയിലുള്ള കുഞ്ഞു പക്കോടയില്ലേ അങ്ങനത്തെ പക്കോട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതേ ഒരുപാട് ബാറ്റർ ലൂസല്ല, ഒരുപാട് തിക്കും അല്ലാതെ, ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല, നല്ല അടിപൊളിയായിട്ട് ബബിൾസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കുക, എണ്ണ കുടിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നല്ല പക്കോടയായിരുന്നു അല്ലേ, നല്ല അടിപൊളി പക്കോടയായിരുന്നു. അപ്പോൾ അതാ ചായക്ക് ഇപ്പുറത്ത് പാല് തളിക്കാൻ വെച്ചിട്ട് അപ്പുറത്തടുപ്പിൽ പക്കോട ഉണ്ടാക്കിയെടുത്തു. കണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ, ഇതാ നല്ല ബബിൾസ് പോലെ തന്നെ വന്നിട്ടുമുണ്ട്. എന്നാൽ എണ്ണ ഇട്ടും കുടിച്ചിട്ടുമില്ല. അങ്ങനെ എനിക്കൊരു 3 ഞാൻ കുഞ്ഞു ചീനച്ചട്ടിയിലാണല്ലോ വെച്ചത്, അപ്പോൾ 3-4 പ്രാവശ്യം ഉണ്ടാക്കാനുണ്ടായിരുന്നു. ഇതേ പാല് തളിച്ചപ്പോൾ ഞാൻ ചായപ്പൊടി ഇട്ട് ചായയൊന്ന് കുറച്ച് നേരം ഇങ്ങനെ തളിച്ച് 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 അവിടെ ഇരിക്കും. അങ്ങനെ തന്നെയല്ലേ ചായ വയ്ക്കുക, അല്ലാതെ തളിച്ച ഉടനെ ഓഫ് ചെയ്താൽ അത്രയ്ക്കൊരു ഇതുണ്ടാവില്ലല്ലോ. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ സിമ്മിൽ വെച്ചിട്ടുണ്ട്. സാധാരണ ഞാൻ ഇൻഡക്ഷനിലാണ് ചായ വയ്ക്കാറ്, അപ്പോൾ ഇന്ന് ഇങ്ങനെ വെച്ചു. ഇതാ കുറേ നേരം തളിച്ചിരുന്നിട്ടതിന് ശേഷമാണ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. പക്കോടയും 1-2 ബാറ്റർ ആയിട്ടുണ്ടായിരുന്നു, അതായത് പക്കോട ആയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇടയിൽ കൂടെ സാമ്പിൾ പോകണ്ടല്ലോ, അതുകൊണ്ട് പ്ലേറ്റ് കാലിയായി കിടക്കുകയാണ്. അങ്ങനെ ചായയൊക്കെ അരിച്ചൊഴിച്ചിട്ട് പക്കോട എല്ലാം റെഡിയാക്കിയിട്ട് സിറ്റ് ഔട്ടിൽ പോയിരുന്നു ഞങ്ങൾ, ഞാൻ കുഞ്ഞാറ്റ ഏട്ടൻ എല്ലാവരും കൂടെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ടാണ് ചായ കുടി. അറിയാലോ എന്നും സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ടാണ് ചായ കുടിക്കുക. അപ്പോൾ ചോട്ടും ഇതാ ചോട്ടും ഞങ്ങൾ കഴിക്കണമെന്ന് നോക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ എന്തൊക്കെയോ കമൻറ്റ് പറയുന്നുണ്ട്, അതായത് പക്കോടൻ്റെ തന്നെയാണ്, പക്കോടയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ എന്നാലും ഇവർ സമ്മതിച്ച് തരില്ലല്ലോ, അച്ഛനും മക്കളൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും സമ്മതിച്ച് തരില്ല. അല്ല, അച്ഛൻ സമ്മതിച്ച് തരും, പക്ഷേ ഇവന്മാർ സമ്മതിച്ച് തരില്ല. കുഞ്ഞ് എന്തൊക്കെയോ കമൻറ്റ്, കുഞ്ഞിക്ക് ചമ്മന്തി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. കുട്ടികളങ്ങനെ ചായയൊന്നും കഴിക്കില്ല, അപ്പോൾ പക്കോട വെറുതെ കഴിക്കില്ല. അപ്പോൾ അവൻ ചമ്മന്തി ഉണ്ടാക്കണം പറഞ്ഞപ്പോൾ ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയില്ല. ഞങ്ങൾക്ക് ചായയും പക്കോടയും മതിയല്ലോ, അപ്പം ഞാൻ ചമ്മന്തി ഉണ്ടാക്കാത്തതിന് അച്ഛൻ്റെ കയ്യിൽ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ ഞങ്ങളിതാ ഇങ്ങനെ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരുന്ന് ചോട്ട് കഴിക്കണമെന്ന് നോക്കി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കുഞ്ഞ് എന്നിങ്ങനെ കൗണ്ടർ അടിച്ചുകൊണ്ടിരിക്കുകയാണേ, കുഞ്ഞാൻ്റെക്ക് ചമ്മന്തി പക്കോട ഇഷ്ടമായില്ല ചമ്മന്തി എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങളിങ്ങനെ 2 പ്ലേറ്റിലാക്കിയിട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വരിക്കുട്ടിയുണ്ട്, വരിക്കുട്ടിക്ക് എടുത്തു വെച്ചിട്ടില്ല. അപ്പോൾ കുഞ്ഞിൻ്റെ വരിക്കുട്ടീൻ്റെ വരിക്കുട്ടി ഉള്ളിലുണ്ട്, വിളിക്കുമ്പോൾ ആശാൻ വരുന്നില്ല, ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനെ അച്ഛ അവിടെ കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് 2 കുട്ടിക്ക് കുറച്ചും കൂടെ, അതായത് എടുത്തു വെച്ചു പോരാ, കുഞ്ഞിക്ക് ഇഷ്ടപ്പെട്ടു, അപ്പോൾ 2 കൂടെ താന്ന് പറഞ്ഞപ്പോൾ 2 ഈ പ്ലേറ്റിൽ തന്നിട്ട് അവൻ ബാക്കിയുള്ള പ്ലേറ്റ് അങ്ങോട്ട് എടുത്തു. അതിനിങ്ങനെ എന്തോ പറഞ്ഞിട്ട് ചിരിയും ഏട്ടനിങ്ങനെ എന്തൊക്കെയോ വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ, അപ്പം ഞാൻ ചായ കുടി കഴിഞ്ഞിട്ട് ഇതേ പോയി ചോട്ടുതാ പൊക്കോട കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ലാസ് എടുത്ത് വയ്ക്കാൻ പോയതാണ് ഞാൻ. കുഞ്ഞി ചമ്മന്തി ഉണ്ടാക്കിയില്ല, എനിക്കിഷ്ടപ്പെട്ടില്ല, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയ സീനാണിത്. ഇതാണ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോയിരിക്കുന്നത്, ഒരെണ്ണം ആ പൊടിയേ. പിന്നെ അപ്പുറത്തെ സൈഡ് ഇതാ എപ്പോഴും മഴ കാണിച്ച് തരുന്ന ആ സൈഡൊക്കെ ഫുൾ വെള്ളം കയറി,
ഫുള്ള് വെള്ളമാണ്, നമ്മുടെ ഫ്രണ്ടിലൊക്കെ വെള്ളമാണ്. കുറച്ചും കൂടെ കഴിഞ്ഞാൽ മുറ്റത്തൊക്കെ വെള്ളമാവും, അങ്ങനെയുള്ളൊരവസ്ഥ. അപ്പുറത്തെ സൈഡിലേക്ക് പോയിട്ടില്ല, ഇവിടെ ഫ്രണ്ടിൽ മൊത്തത്തിൽ ഈ സൈഡും ഒക്കെ നല്ലോണം വെള്ളം മുങ്ങിയിട്ടുണ്ട്. വെള്ളത്തിൽ കൂടെ തന്നെ അപ്പുറത്തൊക്കെ കിടക്കേണ്ട ഒരവസ്ഥയാണ്. പക്ഷേ ഇല്ല, അപ്പുറത്തെ വലിയ ഗേറ്റിൽ കൂടെ കിടക്കാമെന്ന് പറഞ്ഞിട്ട്, ഇവിടെ അങ്ങനെ മണ്ണൊന്നും ഇടാത്തതുകൊണ്ട് വെള്ളമായി അവിടെ. അപ്പോൾ ഇപ്പുറത്തെ ഗേറ്റിൽ കൂടെ, ഇപ്പുറത്തെ ഗേറ്റിൻ്റെ ഇവിടെ കൂടെ വെള്ളമില്ല. പിന്നെ എൻ്റെ റോസ് ചെടിയൊക്കെ വെട്ടിക്കളഞ്ഞല്ലോ, അതൊന്നൊക്കെ ഇങ്ങനെ ദാ തഴച്ച് ആ വന്നതിലെല്ലാം മൊട്ടായിട്ടുണ്ട്. പിന്നെ ദേ നമ്മുടെ തൊട്ടാലിഞ്ഞൊടിയനൊക്കെ നിറച്ചും കായായിട്ടുണ്ട്. മുല്ലച്ചെടി മുല്ലപ്പൂവും പറിക്കാൻ നിൽക്കുകയാണ്, വൈകുന്നേരമാണല്ലോ പറിക്കുക. അതുപോലെ തന്നെ പയറുചെടിയും നല്ല ഭംഗി തന്നെയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഫ്രണ്ട്സ്. ഇനി വൈകിട്ടൊന്ന് കൈകാൽമുഖം കഴുകി വിളക്ക് വയ്ക്കണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്.